ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന പൈതൃകവും പാരമ്പര്യവും പേറുന്ന കനാനായ മക്കളുടെ അഭിമാനമായ കനാനായ സമുദായത്തിൻ്റെ ഭരണ സിരാകേന്ദ്രമായ കനാനായ മെത്രാപ്പോലീത്തായുടെ ഔദ്യോഗിക വസതിയുമായി ചിങ്ങവനത്ത് വിരാജിക്കുന്ന തല ഉയർത്തി നിൽക്കുന്ന മോർ അഫ്രീം സെമിനാരി കാലോചിതമായി നവീകരിച്ചതിനോടനുബന്ധിച്ചുള്ള കൂദാശി, അതിനെ തുടർന്ന് ബഹുമാന്യനായ മന്ത്രി സജി ചെറിയാൻ അവറകൾ ഉൾപ്പെടെ അനേകം വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും ഈ ഒക്ടോബർ 24-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് നടത്തപ്പെടുമ്പോൾ എല്ലാ കനാനായ മക്കളെയും നിങ്ങളുടെ ആത്മീയ പിതാവെന്നുള്ള നിലയിൽ ഈ കൂദാശയിലേക്കും മീറ്റിംഗിലേക്കും ഹൃദയപൂർവം ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
അഭയ സെമിനാരിയുടെ ചരിത്രം പരിശോധിച്ചാൽ 1910 പ്രഥമ മെത്രാപ്പൊലീത്തായി സ്ഥാനമേറ്റ ഇടവഴിക്കൽ ഗീവർഗീസ് സേവേറിയോസ് തിരുമേനിയുടെ കാലം മുതൽ ക്രാനായ സമുദായത്തിന് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി എല്ലാവരും പ്രവർത്തിച്ചു. അങ്ങനെ റാന്നിയിൽ കൂടിയ ക്രാനായ അസോസിയേഷൻ ക്രാനായ സമുദായത്തിൻ്റെ ആസ്ഥാന മന്ദിരം ചിങ്ങമനം ആയിരിക്കണമെന്നും ചിങ്ങമനത്ത് തന്നെ ആസ്ഥാന മന്ദിരം പണിയണമെന്നും ഉള്ള ആഗ്രഹത്തോടുകൂടി ഒറ്റത്തേക്കിൽ തോമാ കൃത്യനാരുടെ ചുമതലയിൽ ഒരു കമ്മിറ്റിയെ നിയമിക്കുകയും അതിൻ്റെ ഫലമായി 1922 നവംബർ 3 മോർ അപ്രൈൽ സെമിനാരി ഇടവഴിക്കൽ സേവേറിയോസ് തിരുമേനി കൂതാശ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ അടുത്ത വർഷം 100 തികയുകയാണ്. ഈ സെമിനാരി ക്രാനായ സമുദായത്തിൻ്റെ അഭിമാന ഘടകമാണ്. ഈ സമുദായത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായ അപ്രൈൽ സെമിനാരിയുടെ കൂതാശ ഈ വരുന്ന 24 ഞായറാഴ്ച 3 നമ്മുടെ സമുദായത്തിൻ്റെ ആസ്ഥാന മന്ദിരമായ മോർ അപ്രൈൽ സെമിനാരി കൂതാശ ചെയ്യുകയും 4 ചേരുന്ന പൊതുസമ്മേളനത്തിൽ കേരള കൾച്ചറൽ മിനിസ്റ്റർ സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുന്നതുമാണ്. സമുദായത്തിലെ എല്ലാ അംഗങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിലെ ഗവേണിംഗ് ബോർഡ് അംഗങ്ങളെയും വൈദികരെയും കന്യാസ്ത്രീകളെയും എല്ലാ നല്ലവരായ സമുദായ അംഗങ്ങളെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.